എല്ലാവർക്കും ഷിജിലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കോഫി പുഡിംഗ് ആണ് ഞാൻ തയ്യാറാക്കുന്നത്. സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള കോഫി മിക്സ് റെഡിയാക്കി എടുക്കാം. ഈ ഗ്ലാസ്സിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരക്കപ്പ് തണുത്ത പാൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പുഡിംഗ് റെഡിയാക്കി എടുക്കാൻ ഈ പാനിലേക്ക് അര ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. പാൽ ചൂടായി വരുന്ന സമയം കൊണ്ട് 10 ഗ്രാം ചൈന ഗ്രാസ് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചതാണ് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ചൂടായ പാലിലേക്ക് അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ പാലൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കോഫിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ചൈന ഗ്രാസും ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ പുഡിങ്ങിൻ്റെ മിക്സ് പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പുഡിങ്ങിൻ്റെ മിക്സ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പുഡിംഗ് ഡെക്കറേഷൻ ചെയ്യാൻ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ പുഡിംഗ് ചെറുതായിട്ടൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചോക്ലേറ്റിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചോക്ലേറ്റൊക്കെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ പുഡിംഗ് 2 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുഡിംഗ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ പുഡിംഗ് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാം. കോഫി ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പുഡിംഗ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ പുഡിംഗ് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.